അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠാപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ ദിയ കൃഷ്ണ 9th C. ഞാൻ ഫാത്തിമ 9th B. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിക്ക്, ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരും നീ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇന്ന് ഓസോൺ ദിനം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിന്റെ അളവ് കൂടുതലുള്ള പാളിയാണ് ഓസോൺ പാളി. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ 93 മുതൽ 99% ഭാഗവും ഈ പാളി ആഗിരണം ചെയ്യുന്നു. ഭൂമിയിലുള്ള ജീവികൾക്ക് ഹാനികരമാകുന്നവയാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ഓസോൺ പാളിയുടെ ശോഷണം നിമിത്തം ഉയർന്ന തോതിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്തുന്നത് അർബുദം, തിമിരം തുടങ്ങിയ രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശക്തി ശോഷണം, സസ്യങ്ങളുടെ ഉൽപാദനക്ഷമതയിൽ ശോഷണം എന്നിവയ്ക്കും കാരണമാകുന്നു. 1913 ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ ചാൾസ് ഫാബ്രി, ഹെൻറി ബിഷൻ എന്നിവരാണ് ഇതിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചത്. ബ്രിട്ടീഷുകാരനായ GMP ഡോബ്സൺ ഇതിന്റെ ഘടനയെയും ഗുണങ്ങളെയും പറ്റി മനസ്സിലാക്കി. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ ആകെ അളവിനെ ഡോബ്സൺ യൂണിറ്റ് എന്നും വിളിക്കുന്നു. ഓസോൺ പാളിയുടെ നാശനം ഇപ്പോൾ മനുഷ്യൻ നേരിടുന്ന ഒരു പ്രധാന വിപത്തായി മാറിയിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതങ്ങളായ ക്ലോറോ ഫ്ലൂറോ കാർബണും ബ്രോമോ ഫ്ലൂറോ കാർബൺ എന്നിവയാണ് ഓസോണിനെ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നത്. ഹൈഡ്രോക്ലോറോ ഫ്ലൂറോ കാർബൺ ഇനത്തിൽ വരുന്ന വസ്തുക്കളും ഓസോൺ പാളിയുടെ നശീകരണത്തിന് കാരണമായി കണ്ടെത്തിയിട്ടുണ്ട്. ഓസോൺ പാളി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി നമുക്ക് ഈ ദിനം മുതൽ ഓസോൺ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടരാം. ഇതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഫാത്തിമ, ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.